ഒരു ആക്ഷൻ ത്രില്ലർ ട്രെയിലറോടെ തുടങ്ങാം ഈ ബസിന്റെ രണ്ടാം പകുതി. കത്തി സൺഡേ എന്ന ചിത്രം വിശാലാണ് നായക വേഷത്തിൽ. നായികയായി തമന്നയും എത്തുന്നു. സൂരജാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. വിശാലിന്റെ മുൻകാല ചിത്രങ്ങളെ പോലെ തന്നെ ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ മസാല സിനിമ തന്നെയായിരിക്കും കത്തി സൺഡേ എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തയാഴ്ച ആ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. தசாவதார கமலஹாசன விட அதிகமா கட்ட போட்டேன். இந்த பூத்ரி நினைச்சா ராத்திரிக்குள்ள உள்ள இருக்க உண்மையை புறா கொண்டாந்துருவோம். കത്തി സൺഡേ പോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയ ചിത്രം, ഒരുപക്ഷെ കത്തി സൺഡേയേക്കാൾ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ചിത്രം. കാരണം അതിൽ അരവിന്ദ് സ്വാമിയാണ്. തനിയൊരുവൻ എന്ന ചിത്രത്തിന് ശേഷം അരവിന്ദ് സ്വാമിയും ജയം രവിയും ഒരുമിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയാണ് ബോഗനുള്ളത്. എന്തായാലും ആക്ഷനും വലിയ പ്രാധാന്യമുള്ള സിനിമ തന്നെയാണ്. വൈകാതെ ചിത്രം തിയേറ്ററുകളിലേക്ക് പ്രതീക്ഷിക്കാം. ജയം രവിയെ കഴിഞ്ഞ വർഷത്തെ വലിയ ഹിറ്റ് താരമാക്കി മാറ്റിയ ചിത്രമായിരുന്നു തനിയൊരുവൻ. അരവിന്ദ് സ്വാമിയുടെ അതിഗംഭീരമായ തിരിച്ചുവരവിന് വഴിവെക്കുകയും ചെയ്തു ഈ ചിത്രം. ആ ഹിറ്റ് കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കുകയാണ് ബോഗന് വേണ്ടി. ലക്ഷ്മൺ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ നിർമ്മിച്ചത് പ്രഭുദേവ. ഹൻസികയും അക്ഷര ഗൗഡിയുമാണ് നായികമാർ. നാസർ, നാഗേന്ദ്രപ്രസാദ്, വി ടി വി ഗണേഷ് തുടങ്ങിയ പ്രമുഖ താരങ്ങളും ബോഗനിൽ അണിനിരക്കുന്നു. സിനിമയുടെ ടീസറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഡിസംബർ 23-നാണ് ബോഗൻ തിയേറ്ററുകളിലെത്തുക. ഇനി മറ്റൊരു തമിഴ് ചിത്രത്തെക്കുറിച്ചാണ്. തമിഴിലെ ശ്രദ്ധേയനായ യുവതാരം വിഷ്ണു വിശാൽ നായകനാകുന്ന മാവീരൻ കിട്ടു എന്നാണ് പുതിയ ചിത്രം. 80s പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ് ചിത്രം പറയുന്നത്. ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സിനിമയായിട്ടാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത്. ശ്രദ്ധേയമായ സിനിമകളിലൂടെ സാന്നിധ്യമറിയിച്ചു നിൽക്കുന്ന വിഷ്ണു വിശാലിൻ്റെ മികച്ച കഥാപാത്രമായിരിക്കും മാവീരൻ കിട്ടുവിലേത്. அந்த புள்ளியை வச்சு நம்ம அவனை பிடிக்கும். 80s தமிழ் ஜனதிக்கு வேண்டி போராடிய ஒரு நேதாவின் கதையான சினிம. சுஷீந்திரனான ஈ பீரியோடிக்கல் த்ரில்லர் சம்விதானம் செய்யுது. எத்தனை வருஷம் நான் உங்க கூட இருக்கேன், என்ன என் புத்தி அப்படி போச்சு? இன்னைக்கு இவங்களை கொண்டு நீ வந்து கூட்டிட்டு போற, நாளைக்கு நீயே இங்க வந்து உட்கார்ற நிலைமை உனக்கு வந்தாலும் முடியும். ശ്രീദിവ്യാണ് മാവീരൻ കിട്ടുവിലെ നായിക. പാർത്ഥിപനും സൂര്യയും ചിത്രത്തിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഡി എമ്മിന്റെ മനോഹരമായ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് കൂടുതൽ സൗന്ദര്യമേകും. അവങ്ക്
ഈ വർഷം തന്നെ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ശ്രമം. നല്ലുസ്വാമി പിക്ചേഴ്സും ഏഷ്യൻ സിനി കമ്പൈൻസും ചേർന്നാണ് മാവീരൻ കിട്ടു നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയൽപ്പം ഹിന്ദി കാഴ്ചകളാകാം. ഡിയർ സിന്ദഗി എന്ന ചിത്രം ഷാരൂഖ് ഖാനും അലിയ ഭട്ടും ഒരുമിക്കുന്ന സിനിമ. ആ സിനിമ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ബോളിവുഡിൽ വലിയ സംസാര വിഷയം. ഗൗരീഷിൻ്റെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വളരെ നല്ല രസകരമായ ഒരു ബന്ധത്തെ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രത്യേകത. എന്തായാലും സിനിമയിലെ പാട്ടുകളും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഏറ്റവും പുതിയ ഗാനം കൂടി ഇറങ്ങിയിരിക്കുന്നു. അമിത് ത്രിവേദിയാണ് സംഗീതം, സുനീതി ചൗഹാനാണ് പാടിയത്. ഈ മാസം തന്നെ ഈ ചിത്രം തിയേറ്ററുകളിലെത്തും. अरे दो दिल में आ जाने दो, के दो मुस्कुराहट को, हाय 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 हाय, जाने दो दिल से चले जाने दो, के दो घबराहट को, बाय 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 बाय, लव यू जिंदगी. ബസ്സിൽ ഉരിട്ട വേണം കൂടി.